കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ ജലസേചന കനാൽ തുറന്നതോടെ വീടുകളിൽ വെള്ളം കയറി കൃഷി നശിച്ചു. ഇളമ്പള്ളൂർ മുണ്ടക്കൽ താഴ്ഭാഗത്തെ വീടുകളിലാണ് വെള്ളം കയറിയത്. 13 വീടുകളിലാണ് വെള്ളം ഇരച്ചെത്തിയത്. വിളഭാഗമായ നെല്ലും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കനാൽ തുറന്നത്. വൈകിട്ട് 6 വരെ സാധാരണ രീതിയിൽ മാത്രമായിരുന്നു വെള്ളത്തിന്റെ ഒഴുക്ക്. പിന്നീട് രാത്രിയോടെ ഒഴുക്കിന്റെ ശക്തി കൂടി രാത്രിയിൽ വീടുകളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. മെമ്പറോട് പറയണം, ഇനി 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 ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പിന്നെ ഓടെ വൃത്തിയാക്കി തരണം. ഗിരീഷ് മെമ്പർ ഇരുന്നപ്പോണ്ടല്ലോ, ഗിരീഷ് മെമ്പർ എത്ര മെമ്പർ ഇരുന്നപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇത്ര ദുരിതം വരത്തില്ലായിരുന്നു. അറിയാം, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോലും പോകാത്ത ഒരു അവസ്ഥയാ. ഞങ്ങൾ ഒറ്റ ഒരു വീടോ ഇല്ല വീട് ഇല്ല കുഞ്ഞുങ്ങളുള്ള വീടോ അതെ. അവർ നിന്ന് ബുദ്ധിമുട്ട്, അവർ പോകും അവിടുന്ന് ആരോടത്തോ ഞങ്ങൾ പറയണ്ടേ? വരുന്നവരെല്ലാം പറയാം ഞങ്ങൾക്ക് ഇതിനകത്ത് ഇതില്ല ഇതില്ല. ആരോടൊപ്പം ഞങ്ങൾ പറയണ്ട? ആരോടാ? ഇത്രയും സമയം ഞാൻ സംസാരിച്ചില്ല. ഞങ്ങൾക്ക് അത്ര വിഷമമുണ്ട്. 2 മണിക്ക് 3 മണിക്കോ കാരണം ഇന്നിവിടെ ഇരിക്കുക. വേറെ വെള്ളം കയറോ കയറോ എന്ന് പറഞ്ഞു. അത് മെമ്പറുടെ ഇതാ, മെമ്പറുടെ ഇതാ. ഇതിലൊരു 4 മണി വരെ ഈ വെള്ളത്തിനൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ രാത്രിയിലാണ് ഇവിടെ തുറന്നു വിട്ടത്. പെട്ടെന്ന് ഒരു 6 മണിയായപ്പോഴാണ് വെള്ളമെല്ലാം കൂടെ ഇരച്ച് വാങ്ങി വീട്ടിനകത്തും കയറി. നമുക്കന്നെ അങ്ങോട്ട് പോകാൻ പോലും ഒക്കാത്തൊരവസ്ഥയാണ്. കലങ്ങും എല്ലാം ഇടിഞ്ഞ് വഴിയാത്രക്കാർ അവിടെ ഒരുപാട് വീടുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നെപ്പോലല്ല ഒരുപാട് വീടുകൾ, എന്നെപ്പോലെ ഒരുപാട് വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താന്ന സ്ഥലം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം അവരെ പെരയ്ക്കാത്ത കയറുന്നൊരവസ്ഥ. അവിടുത്തെ ഒരു കുഞ്ഞു വന്നിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് കിടക്കാൻ പോലും ഒക്കുന്നില്ല, അവിടെ എല്ലാം വെള്ളമാണെന്ന് അവർ പറഞ്ഞു. ആ കൊച്ചിന്നേരം 1 മണി വരെ ഇവിടെ ആയിരുന്നത്. ഞങ്ങൾക്കും അകത്തോട്ട് കയറാനും ഒക്കുന്നില്ല. പിന്നെ അവസാനം ഇഴജന്തുക്കളുടെ ശല്യം വരായിരുന്നു. ഞങ്ങൾ അധികാരികളോട് പറഞ്ഞു. ഞങ്ങൾക്കൊരു 5 മാസം ഒക്കെ മുമ്പ് ഇതുകൊണ്ടൊക്കെ ഒരു അനുഭവം ഉണ്ടായി. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എത്തും അതിനകത്തങ്ങ് കയറി. അപ്പോൾ അവസാനം വില്ലേജ് ആഫീസർ വന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവർ സാറ് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ മാറി താമസിക്കണം എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇത്രയാണെങ്കിൽ താഴോട്ടൊന്ന് ചെന്ന് നോക്കാൻ പറ അപ്പോഴേ താഴോട്ട് ചെന്നപ്പോഴാണെങ്കിൽ അതിനേക്കാണ്ട് ഇനിയും എത്തും. ഈ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. എന്ന് വെച്ചാൽ അവിടെ സൈഡ് വാളെല്ലാം ഇങ്ങനെ പൊട്ടിക്കിടക്കുക. സൈഡ് വാൾ പോകാൻ വഴിയില്ല ഇവിടെ. വെള്ളം കയറാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൽ വൃത്തിയാക്കത്തില്ല. ഈ തോട് ഞങ്ങൾക്ക് വൃത്തിയാക്കി കിട്ടണം. ഞങ്ങൾക്ക് ഈ തോട് വൃത്തിയാക്കുന്നതിന് മണ്ണെടുക്കുന്നില്ല. അതായത് ഇന്ന് തന്നെ ഇത് തന്നെ ഒരു ഇതാണ് ഞങ്ങൾക്കിവിടെ. ഒരുപാട് വേസ്റ്റുകളായാലും എന്തും ഇതിനകത്താണ് ആളുകൾ വാരി എറിയുന്നത്. അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന ചപ്പ് ചവറ് കവറുകൾ കുപ്പികൾ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെക്കുക. എന്നിട്ട് കനാൽ തുറന്നു വിടുമ്പോൾ ഇനി തട്ടിയിരിക്കുക. ഇതാണ് അവരുടെ പരിപാടി. കൊച്ചുങ്ങൾക്ക് വെക്കുന്ന സ്നാഗി വരെ ഇവിടെ ഇങ്ങനെ വാരിക്കെട്ടി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഷ്ടം തന്നെ. ഈ മുറ്റം മൊത്തം സ്നാഗിയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കുത്തിത്തോണ്ടി വിടുക. ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് റജി കലൻവിള, വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ, വാർഡംഗം അജിത എന്നിവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തടയാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.